ഭാരത് ബന്ദിനിടെ ഇടത് നേതാക്കൾ അറസ്റ്റിൽ. അഖിലേന്ത്യാ കിസാൻ സഭാ നേതാക്കളായ കെ കെ രാഗേഷ് എം പി, പി കൃഷ്ണപ്രസാദ് എന്നിവരെ ഡൽഹി അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉത്തർപ്രദേശിലെ വീട്ടിൽ വെച്ചാണ് ചന്ദ്രശേഖർ ആസാദിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ഭാരത് കിസാൻ യൂണിയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി രാത്രി 7 മണിക്ക് ചർച്ച നടത്തും. വിശദാംശങ്ങളുമായി ഇപ്പോൾ സിംഗ്വിൽ നിന്ന് എം പി പ്രദീപ് കുമാറാണ് ചേരുന്നത്. പ്രദീപ് കുമാർ, സമരം ശക്തമായി പോകുന്നു, ഭാരത് ബന്ദ്, ഒപ്പം നേതാക്കൾ അറസ്റ്റിലാകുന്ന സാഹചര്യം, എങ്ങനെയാണ് ഇപ്പോൾ ഈ സമരം പുരോഗമിക്കുന്നത്, ബന്ദ് പുരോഗമിക്കുന്നത് അവിടെ? പ്രദീപ് കുമാർ, ഉന്മേഷ്, നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന ഈ നിമിഷത്തെ വിവരം എന്ന് പറയുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കർഷക നേതാക്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 7 മണിക്കാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിച്ചതായും ഇന്ന് രാത്രി 7 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തുമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോൾ സിംഗുവിൽ ഉടൻ തന്നെ എത്തും. ഈ ഭാരതീയ കിസാൻ യൂണിയൻ നേതാക്കൾ സിംഗുവിൽ എത്തുകയും ഇവിടുത്തെ കർഷക സംഘടന നേതാക്കളുമായി ചർച്ച ചെയ്യുകയും ഏകദേശം 11-ഓ 12-ഓ നേതാക്കൾ ഇവിടെ നിന്നും ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോവുകയും ചെയ്യും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതേപോലെ തന്നെ ഈ അറസ്റ്റുകളും കരുതൽ നടപടികളിലേക്കും അല്ലെങ്കിൽ കരുതൽ തടങ്കലുകളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം. അതായത്, ഇന്നിപ്പോൾ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെ യു പിയിൽ നിന്നും കസ്റ്റഡി എടുത്തു. യു പിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയവയാണ് കസ്റ്റഡി എടുത്തത്. യു പി ഡൽഹി അതിർത്തിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പോയത്. ആ സമയത്താണ് യു പി പോലീസ് ചന്ദ്രശേഖർ ആസാദിനെ കസ്റ്റഡി എടുത്തത്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, കെ കെ രാഗേഷ് എം പിയെ കസ്റ്റഡി എടുത്തിരിക്കുന്നു. കിസാൻ സഭ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ കിസാൻ സഭയുടെ തന്നെ മറ്റൊരു നേതാവായ പി കൃഷ്ണപ്രസാദ് അടക്കമുള്ള നേതാക്കളെ പോലീസ്, ഹരിയാന പോലീസാണ് കസ്റ്റഡി എടുത്തത്. ഈ ഹരിയാനയിൽ, അതായത് ഗുരുഗ്രാമിലെ ബിലാസ്പൂരിൽ നിന്നാണ് കസ്റ്റഡി എടുത്തത്. അവിടെ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അറസ്റ്റ്. അതുപോലെ മറ്റൊരു അറസ്റ്റ്, മറ്റൊരു വീട്ടുകടങ്കൽ, അറസ്റ്റല്ല മറ്റൊരു വീട്ടുകടങ്കൽ, സി പി ഐ എം നേതാവ് സുഭാഷിണി അലിയെ ഇപ്പോൾ കാൺപൂരിലെ അവരുടെ വീട്ടിൽ വീട്ടുകടങ്കലാക്കിയിരിക്കുന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റൊരു. പ്രദീപ്, ഇത്തരത്തിൽ നേതാക്കൾ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ട്. പ്രദീപ്, നേരത്തെ തീരുമാനിച്ചിരുന്ന ചർച്ച എന്ന് പറയുന്നത് നാളെയായിരുന്നു. നാളെ ചർച്ച എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായ തീരുമാനം. ഇന്ന് തന്നെ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നു, ചർച്ചയ്ക്ക് വിളിക്കുന്നു. കർഷകർ പറയുന്നത് നിയമം പിൻവലിക്കാതെ, പൂർണ്ണമായി പിൻവലിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ പുതുതായി എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ? പ്രദീപ് കുമാർ, ഉന്മേഷ്, നാളെ കേന്ദ്ര സർക്കാരുമായി കർഷക സംഘടനകളുടെ ചർച്ച നിശ്ചയിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തത്. എന്തായാലും ഈ ഭാരത് ബന്ദ് ഇന്നിപ്പോൾ വലിയ സമാധാനപരമായിട്ടാണ് രാജ്യത്ത് എങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. മാത്രമല്ല ഇതിനോട് സമ്മിശ്ര പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇത് പൂർണ്ണമായിരുന്നു ബന്ദ്. പഞ്ചാബിലും ഹരിയാനയിലും എല്ലാം തന്നെ ബന്ദ് പൂർണ്ണമായിരുന്നു. പുതുച്ചേരിയിലും ഭാരത് ബന്ദ് പൂർണ്ണമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാം നടന്നു. അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ ഇത്രയധികം പ്രക്ഷോഭം ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സമയമാണ്. ഇന്നിപ്പോൾ സിന്ധു അതിർത്തിയിൽ വീണ്ടും ഈ കർഷകർ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരുമായി നാളെ ചർച്ച നടക്കാണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ നടപടികൾ, അതായത് ഇവരെ അനുനയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടാകണം. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരെ നേരിട്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെയാണ് ഇങ്ങനൊരു ചർച്ച നടക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യമാണ്. എന്തായാലും കാർഷിക ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള സൂചന വീണ്ടും വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്നതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം ഇതിൽ ഭേദഗതി എന്ന് പറയുമ്പോൾ കൂടുതൽ ഭേദഗതികൾ കൊണ്ടുവന്ന് ഇതൊരു സ്വാഭാവികമായി ഇത് കൂടുതൽ ഭേദഗതികൾ വരുമ്പോൾ അത് പുതിയ നിയമമായി മാറുമെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്രയും നേരം ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ കാർഷിക നിയമങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി ബില്ലും അത് പിൻവലിക്കാതെ ഒരു കാരണവശാലും പ്രക്ഷോഭം നിർത്തുകയില്ല, അത് അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷക സംഘടനകൾ. അതിനിടെയാണ് ഈ കർഷക ഇവരെ കർഷക്കാരുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഭാരത് ബന്ദ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വലിയ തോതിൽ പ്രതികരണം ഉണ്ടാക്കിയിരിക്കുന്നതും അതിന് ബഹുജന പിന്തുണ കൂടുന്നതും, അതുപോലെ തന്നെ 24 രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഈ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ കൂടി വരുന്നതും കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. കർഷക പ്രക്ഷോഭം ശക്തമാകുന്നു. സിംഗുവിൽ നിന്നുള്ള കാഴ്ചകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പുതിയ വാർത്ത ഇക്കാര്യത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇടപെട്ട് കർഷക സംഘടനകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്നാണ് അറിയേണ്ടത്. എം പി പ്രദീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ